മുമ്പിലേക്ക് ഇപ്പോൾ എത്തിച്ചപ്പെട്ടത് നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഡിക്കമെൻ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിവ്യൂസിനെ പറ്റി നമുക്ക് ഫേമസ് ബ്ലോഗർമാരായ മല്ലു ബോസ് ബോയ്സിനോട് ചോദിക്കാം. ഹായ്, ഹലോ, നിങ്ങളെ പറ്റി പരിചയപ്പെടുത്തിക്കോ. ഞങ്ങള് മല്ലു ബോയ്സിലെ വലിയ ആൾക്കാരാണ്. ആ, സോഷ്യൽ മീഡിയയില് ഇപ്പൊ എന്ത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും പെട്ടെന്ന് റീച്ച് കയറാറുണ്ട്, ചിലർക്ക് കയറാറില്ല. അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തോന്നും. അവളിപ്പോ താങ്കളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ, അത്യാവശ്യം ഇപ്പൊ റിവ്യൂസ് ഒക്കെ കാണാറുണ്ടോ? 2022 എന്ന വർഷം ഓർമ്മയുണ്ടോ? 2022 വർഷം ആറാട്ട് സിനിമ ഓർമ്മയുണ്ടോ? അപ്പോ ആറാട്ട് എന്ന സിനിമ കഴിഞ്ഞ് നമ്മുടെ പുതിയൊരു വ്യക്തി വന്നല്ലോ റിവ്യൂവിലേക്ക്, അദ്ദേഹത്തിനെ പറ്റി എന്താ അഭിപ്രായം? ആറാട്ട് കേ എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ വേറെ പറ്റി പറയുവാണെങ്കിൽ ആറാട്ട് സിനിമയെക്കാളും ഹിറ്റ് ആയത് ആറാട്ടാണ്. അതേപറ്റി മറ്റേ വേറെ ഇഷ്യൂസിനെ പറ്റി എന്താ പറയാനുള്ളത്? നടിമാരെ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് യോജിക്കും. അല്ല, ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാറുണ്ട്. പോയിന്റ് ഔട്ട് ചില കാര്യങ്ങൾ സിനിമയെ കുറിച്ച് റിവ്യൂ ഒക്കെ പറയാറുണ്ട്. ചില കാര്യങ്ങൾ സത്യമാണ്. അദ്ദേഹത്തിനൊരു മറ്റേ ഭീഷണി ഒരു വർഷം വരെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് 2023 പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫെബ്രുവരി 9, മാർച്ച് 10, അങ്ങനെ പല പല ഡേറ്റിലായിട്ട് പുതിയൊരാൾ വന്നു. അദ്ദേഹത്തിന് അറിയോ ഫുൾ നെയിം എന്താണ്? അലിൻ ജോസ്. ആ, അദ്ദേഹത്തെ പറ്റി എന്താ അഭിപ്രായം? ഡാൻസും പാട്ടിലൂടെയൊക്കെ അല്ലേ അദ്ദേഹം റിവ്യൂ പറയുന്നത്? പിന്നെ പല പല കോസ്റ്റ്യൂമിലിട്ട് കോട്ടൊക്കെ ഇട്ട് വരും, പിന്നെ മുണ്ട് ഷർട്ട് ഒക്കെ കൊടുത്ത് വരും, അങ്ങനെ വ്യത്യസ്തമായിട്ട് റിവ്യൂ പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ വെറുതെ വന്ന് നെഗറ്റീവാണ്? ആ, ചോദിക്കാം. ഓക്കെ, അപ്പോ വെറുതെ വന്ന് പടം ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ട്, അങ്ങനെ പറയേണ്ടത് റിവ്യൂ ആണോ, അല്ലെങ്കിൽ സിനിമയെ പറ്റി നിരീക്ഷിച്ച് അതിന്റെ ഒരു സ്ലോട്ട് പറഞ്ഞ് റിവ്യൂ ചെയ്യണോ നിങ്ങൾക്ക് താല്പര്യം? ആ, പടം ആദ്യം ഫുള്ള് കാണും. ഫുള്ള് കണ്ടിട്ട് അതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയും. പടം കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ രണ്ടുപേരിൽ ആർക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആറാട്ടാണോ പ്രസംഗം കൊണ്ടാണ്, അലിൻ ജോസിനെയാണോ? എന്നാലും ഒരു ജസ്റ്റ് ഒപ്പി, 2022 ആറാട്ടെണ്ണം കൊണ്ടുപോയെങ്കിൽ 2023 ആരും കൊണ്ടുപോയി നിങ്ങൾക്ക് അറിയുള്ളൂ? ഇപ്പൊ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ, അത് കണക്ക് പുതിയൊരു സ്റ്റാറുകൾ വരാൻ പോകും 2023. പിന്നെ എന്റെ അടുത്ത ചോദ്യം, ഈ വർഷം ബിഗ് ബോസ് വരാൻ പോവുകയാണല്ലോ, അപ്പോൾ ആറാട്ടിലൂടെ വയറലായ ആറാട്ടണ്ണൻ ലാലേട്ടനെ പറ്റിയൊക്കെ പല പല വീഡിയോസും പറയുന്നുണ്ട്, അതൊക്കെ കൊണ്ട് പല പല വിഷയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആറാട്ടണ്ണൻ ബിഗ് ബോസിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലാതില്ല, പക്ഷെ പെരേരയ്ക്ക് അത് അങ്ങനെ പറയാൻ കാരണം അതാണ്. നിങ്ങക്ക് ഫണ്ണായിട്ട് കാണാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ബിഗ് ബോസിലെ പെർഫോമൻസ് കാണാനാണ് ഇഷ്ടം? ഈ പെരേരയുടെ ഫണ്ണായിട്ട് കാണാനാണ് ആഗ്രഹം, അതുകൊണ്ടാണ് പിന്നെ ആറാട്ടെന്നൽ വന്നില്ലേലും കുഴപ്പമില്ല. പെരേര ഇപ്പൊ റിവ്യൂവില് കളിക്കുന്ന പാട്ട് ഡാൻസ് പോലുള്ള കോമാളിത്തരം ഈ ബിഗ് ബോസിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? പെരേര വരുമ്പോൾ ഇപ്പൊ റിവ്യൂ ഇനി ഈ ആറാട്ടെണ്ണനും പ്രസംഗം കൊണ്ടും തുടരണമെന്നാണ് ആഗ്രഹം റിവ്യൂവില്? ഇപ്പൊ മലയാള സിനിമ എല്ലായിടത്തരം കാരണം ഈ റിവ്യൂസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ റിവ്യൂസിനെ പറ്റി പല പല റിവ്യൂ ബോംബിംഗ് ഒക്കെ വരുന്നുണ്ട്, റിവ്യൂ ബോംബിംഗ്. അപ്പൊ അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ വൈറൽ താരമായ വൈറൽ സംവിധായകനായ ഒമർ ലുലു സാറ് ഒരു അഭിമുഖത്തിൽ കൗമുടി മൂവീസ് എന്ന യൂട്യൂബ് ചാനലിലെ ഇന്റർവ്യൂവിൽ കൊടുത്തപ്പോൾ ആറാട്ടണ്ണന്റെ റിവ്യൂസ് ഒക്കെ ആരെയും കാണുമോ, പിന്നെ ഒരു പുതിയൊരു ഡാൻസ് കളിക്കുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ റിവ്യൂസ് ഒക്കെ ആരെയും കാണുമോ എന്നൊക്കെ ഒരു കമന്റ് ചെയ്തു. അതേ പറ്റി എന്താ അഭിപ്രായം തങ്ങൾ? ഒമർ ലുലു ചങ്സിന്റെ ഒക്കെ നമ്മുടെ അഡാർ ലവിന്റെ ഒക്കെ ഡയറക്ടർ. നമ്മളും ചോദിക്കുന്ന ചോദ്യം അങ്ങനെ പല ആൾക്കാരും ചോദിക്കില്ല, പുള്ളിയുടെ സിനിമ എല്ലാം കാണുമെന്ന് ചോദിക്കില്ല, അങ്ങനൊന്നും അല്ല. എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ലാസ്റ്റ് ഒമർ ലുലു സാറിന്റെ ഇറങ്ങിയ പടം നല്ല സമയം ഒരു ദിവസം കൊണ്ട് ഫ്ലോപ്പ് ആയി പോയി, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങള് കാണാത്തതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ കണ്ടിട്ടില്ല പടം. അല്ലെ, ഒമർ ലുലുവിന്റെ ഒപ്പീനിയനെ പറ്റി താങ്കൾക്ക് എതിർത്ത് എന്താ സംസാരിക്കുന്നത്?
ഒപ്പീനെ പറ്റി എന്താ പറയാനുള്ള? അദ്ദേഹം പറഞ്ഞു രണ്ടുപേരുടെയും റിവ്യൂസ് ആരും കാണില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ അറട്ടണന്റെയും ഫേസും ഇപ്പൊ പെരേരയുടെ ഫേസും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമാക്കാർക്ക് ഇത് പേടിക്കേണ്ട ഒരു കാര്യമാണോ റിവ്യൂ എന്ന് പറയുന്നത്? ഡാൻസ് എന്ന് പറയുന്ന സംഭവം കാരണം നിങ്ങൾ അത്രയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുക, അവർക്ക് ഒരു അവർക്കൊരു പേടി കാണുക. ഇപ്പോൾ കഴിഞ്ഞിടക്ക് വിനയ് ഫോർട്ട് പെരേരയും തമ്മിലൊരു ഡാൻസ് ചെയ്തിരുന്നു സോമന്റെ കൃതാവില്, അതെങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ വിനയ് ഫോർട്ടോട് എന്താ പറയാനുള്ളത്? ഇതേപോലത്തെ പ്രൊമോഷൻസ് ഒക്കെ ഇവരെ പോലുള്ള ചെറിയ കലാകാരന്മാരെ ഉപയോഗിക്കുന്നു, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ നല്ല, കാരണം ഹൈപ്പ് കൂടും, പടം കുറച്ച് ആൾക്കാരിലേക്ക് എത്തും. പിന്നെ ഇത് ഇത് റിവ്യൂസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വരുമാനം കൊടുക്കാറില്ലേ ഇതിലൂടെ അവർക്ക് പ്രൊമോഷൻ ഉപയോഗിക്കുമ്പോൾ? അത് നല്ല കാര്യമാണ്. ഇപ്പോഴൊന്നും ഇവ രണ്ടുപേർക്കും ഒന്നും കിട്ടുന്നില്ല, വലിയ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. പെട്രോടിക്കാനുള്ള പൈസ മാത്രം വല്ലപ്പോഴും കൊടുക്കുന്നു ഈ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങൾ അതിനെ പറ്റി കേട്ടിട്ടില്ല, കേൾക്കാതെ. ഇവർക്ക് കൊറേ സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ അടുത്ത് പെരേര ഒരു ചാനലിൽ പറയുകയുണ്ടായി നമ്മുടെ കറുത്ത പെണ്ണിനെ കേട്ടില്ല വെളുത്ത പെണ്ണിനെ കേട്ടു എന്ന് സംഭവം നിങ്ങൾ കണ്ടായിരുന്നു, അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് വ്യക്തിപരമായിട്ടുള്ള പെരേരയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. പുള്ളിയുടെ പറഞ്ഞ കറുത്ത പെണ്ണിനെ കേട്ടതില്ല, ചിലപ്പോ കെട്ടിയേക്കാം അദ്ദേഹത്തിന് വെളുത്ത പെണ്ണിനെ കല്യാണിക്കുന്ന ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത പെണ്ണും വെറുത്തു കറുത്ത പെണ്ണും വെറുത്തു, അങ്ങനെ അങ്ങനെ താരതമ്യം ചെയ്തോളല്ലോ. അതെ അതെ, അത് എന്നാലും ഒരാൾക്കടെ സ്വന്തം അഭിപ്രായം പറയാലോ. രണ്ട് വർഗ്ഗക്കാരുണ്ടല്ലോ ഇപ്പൊ, ആണും ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ലോകത്ത്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരും ഉണ്ടാവും വെളുത്ത വർഗ്ഗക്കാരും ഉണ്ടാവും. അവരാരും ആർക്കും അഭിശേഷിച്ചല്ല പറഞ്ഞത്, പക്ഷെ ഒരു സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. എന്നാലും കുറച്ചുകൂടി കാണുമ്പോൾ പേടിച്ചു പോരുത്. ഇപ്പൊ കറുത്ത പെണ്ണിനെ കാണുമ്പോൾ പെട്ടെന്ന് ആള് കരിമ്പൂതം എന്ന് വിളിക്കാറുണ്ട്, ഇപ്പോൾ അധികം കുറവാണ്. പക്ഷെ അപ്പോ ഇപ്പൊ പെരേ ലൈം ലൈറ്റിലാണോ നിൽക്കുന്നത്? ഇപ്പൊ റിവ്യൂലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അദ്ദേഹത്തിന് സിനിമ നടനെ പോലത്തെ ഒരു പെണ്ണിനെയൊക്കെ കെട്ടണമെന്ന് പറഞ്ഞു. ഹണി റോസിനെ പോലത്തെ ഒരു, അപ്പൊ എന്താ അഭിപ്രായം? ഹണി റോസിനെ കെട്ടണമെന്നല്ല, ഹണി റോസിനെ പോലത്തെ ഒരു കളറുള്ള ഒരു പെണ്ണിനെ കെട്ടണമെന്നാണ് പറഞ്ഞു പുള്ളി. ഹണി റോസിനെ പോലത്തെ ഒരു കളറുള്ള ഒരുപാട് പെണ്ണുകളുണ്ട് നമ്മളെ ഇൻഫോ പാർട്ടിന്റെ അവിടോട്ട് പോയിരുന്നാൽ. ഓക്കെ, താങ്ക് യു, താങ്ക് യു.